ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പാച്ചുവിന് സയൻസ് എക്സിബിഷന് ഉണ്ടാക്കിയ വർക്കിംഗ് മോഡൽ ഫാമാണ്. ഇതിനവനക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് അധികം വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയൊരു ഫാമാണ്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് തെർമോകോൾ, പിന്നെ ഹോട്ട് ഗൺ ഗ്ലൂ, പിന്നെ കുറച്ച് ഓയിൽ പെയിൻറ്റ്സ്, ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ വേണ്ടത് ഈ വാട്ടർ ഫിൽറ്ററിൻ്റെ പൈപ്പും അതേപോലെ ആർട്ടിഫിഷ്യലായ ഗ്രാസ്. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വൈറ്റ് സിമെൻ്റ് ഉണ്ട് തെർമോകോളിൻ്റെ മുകളിൽ. നമുക്ക് എത്രയാണ് നമുക്ക് ഫാമിൻ്റെ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ നാലാക്കിയിട്ട് തിരിക്കണം. ഈ നാലാക്കി തിരിക്കുന്നത് നമുക്ക് വരമ്പും വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യലായ ഗ്രാസ് എന്ന് പറയുന്നത്. ഈ ഗ്രാസ് നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കാവും. ഇനിയിപ്പോൾ എങ്ങാനും അത് സ്റ്റിക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ കൊണ്ടും ഇത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ രീതിയിൽ നമ്മൾ ഫാം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡിലും ആ ഗ്രാസ് പിടിപ്പിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് പെയിൻറ്റിങ്. പെയിൻറ്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ കളറാണ് അയക്കേണ്ടത്. വൈറ്റ് സിമെൻ്റ് ആകുമ്പോൾ വെള്ള കളറാവും. അപ്പോൾ ഞാനത് മണ്ണിൻ്റെ കളറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഫി കളറും യെല്ലോയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണിൻ്റെ കളറാക്കി എന്നിട്ട് ഫാമിലടിച്ചു. അപ്പോൾ വെള്ള കളർ മാറിയിട്ട് നമ്മൾ ഒറിജിനൽ ഫാമി മണ്ണിൻ്റെ കളർ കിട്ടും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നീല കളർ കൊടുത്തു. അപ്പോൾ വെള്ളം പോകുന്ന ഒരു ഐഡിയയിലാണത് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ തെർമോകോളിൻ്റെ ബോളും കുറച്ച് ലീഫുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പകലെന്ന് നോക്കുമ്പോൾ നമുക്കതൊരു മറ്റേ ഇതില്ലേ മത്തങ്ങൊക്കെ ഇരിക്കണ പോലെ തോന്നും. കൃഷി പല വെറൈറ്റി കൃഷികളുണ്ടാവുമല്ലോ ഫാമിലി. പിന്നെ നമുക്ക് കർഷകനെ വേണം. അപ്പോൾ ഫാർമറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് ഫാർമിനെയും പിന്നെ അതുപോലെ ആ കാളയെയും വെട്ടിയെടുത്തു. കറക്റ്റായിട്ട് അതിനെ ഒരു ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് വെട്ടിയെടുത്തു. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് വേണ്ടത് ഫാമിലി സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തെങ്ങാണ്. അപ്പോൾ അതും ഞാൻ കളർ പ്രിൻ്റ് തന്നെ എടുത്തിട്ട് കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്താലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ചെറിയ സ്റ്റിക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഈ സ്റ്റിക്ക് എന്തിനാ വെച്ചെങ്കിൽ തെർമോകോളിൻ്റെ മുകളിൽ കുത്തി കൊടുക്കാനാണ്. അടുത്തത് നമുക്ക് പശു. പശുവിനെയും നമുക്കിതേപോലെ തന്നെ കളർ പ്രിൻ്റ് അടിച്ചിട്ട് ഒരു ചട്ടയുടെ മുകളിൽ പിടിച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ ഫാമിൻ്റെ ഫാമിലെ നമ്മളുണ്ടാക്കിയ ഫാമിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിൽ ഹോട്ട് ഗ്ലൂ ഒഴിച്ച് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ഫാമറിനെ അതിൽ പിടിപ്പിക്കാം. അപ്പോൾ ഏകദേശം ഫാമിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുത്ത തെങ്ങും അതുപോലെ തന്നെ കവും മറ്റേ പശുവിനെയും എല്ലാം അതിൻ്റെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടാനുസരണം വെക്കാം. അവിടെ ഒരു വീട് കാണുന്നില്ലേ, ആ വീട് ഞാനുണ്ടാക്കിയതാണ്. പക്ഷെ ആ വീടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല. അത് മുന്നേ പാച്ചൂസ് വീട്ടിൽ ഞങ്ങൾ ഈ വീട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാരണം അതും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്ക്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ കുറച്ച് വെയിലി, ആ വെയിലിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ആ വെയിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഹോട്ട് ഗ്ലൂ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറിയ കയ്യിലുള്ള സ്റ്റിക്ക് അതിന് മുകളിൽ ഒട്ടിച്ച് കൊടുത്താൽ അപ്പോൾ നമുക്കത് ശരിയാവും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഹോട്ട് ഗ്ലൂ കൊടുത്തിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കാം. അത് പറഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഹോട്ട് ഗ്ലൂ തേച്ച് അതിൻ്റെ അടിയിൽ ഹോട്ട് ഗ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവും.
പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ആ ഭാഗം വെള്ളമായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പെയിൻറ്റ് വർക്ക് ചെയ്തിട്ട് ഏകദേശം മണ്ണിൻ്റെ കളറിന് അവിടെയും കൊടുത്തു. അതേപോലെ തന്നെ ഒരു തെർമോക്കോൾ എടുത്തിട്ട് നമ്മൾ ഒരു മല ആകൃതിയിൽ വരച്ച് അത് ബ്ലാക്ക് കളർ കൊടുത്തു. അപ്പോൾ ഞാൻ എടുത്ത തെർമോക്കോളിന് ഓൾറെഡി ആ ഒരു ഷേപ്പ് തന്നെ ഉണ്ടായിരുന്നു സ്റ്റാൻഡ് അടക്കം. എന്നിട്ട് അത് അവിടെ സൈഡിൽ മല പോലെ വെച്ചു. കാരണം നമ്മൾ വർക്കിംഗ് മോഡലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ വെള്ളം ഒഴുകി വരാൻ വേണ്ടിയിട്ട് ഒരു മല ഉണ്ടാക്കിയതാണ് സൈഡിൽ. ആ മലയുടെ അടിയിൽ കുറച്ച് പാറക്കല്ലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ക്ലേ അല്ലേ, കുട്ടികൾ കളിക്കുന്ന ക്ലേ. അപ്പോൾ ആ ക്ലേ എടുത്തിട്ടാണ് ഞാൻ അത് ഇതുപോലെ കുഴച്ച് ഉരുളയാക്കിയിട്ട് പാറക്കല്ല് പോലെ ആക്കി. ഇനി അടുത്തത് നമുക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു ചാല് ഉണ്ടാക്കി കൊടുത്തു നമ്മൾ ഫാമിലേക്ക്. ആ ചാല് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡ് നന്നായിട്ട് മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ വരുന്ന വെള്ളം പുറത്തേക്ക് പോകും കറക്റ്റ് ഫാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം പണിയെല്ലാം നമ്മുടെ ഫാമിൻ്റെ കൂടെ കഴിഞ്ഞു. ഇനി ഈ ട്രേ നമുക്ക് വേണ്ടത് അതിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഒഴുകിയിട്ട് ട്രേയിൽ പോയിട്ട് ട്രേന്ന് വേണം പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രേ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രേ വെള്ളം പോകുന്ന അടിയിലേക്കാണ് ഈ ട്രേ കറക്റ്റായിട്ട് ഇറക്കി വെക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വാട്ടർ ഫോൾസിനുള്ള പൈപ്പ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു ഫിൽറ്റർ, കുപ്പിയിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്ന ഫിൽറ്ററാണിത്. അപ്പോൾ അത് ആ മലയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോള് അവിടെ ആ മല ഉണ്ടാക്കിയ തെർമോക്കോളിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ഹോൾ കൊടുക്കാം. ആ ഹോള് ഇട്ടിട്ട് നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ പൈപ്പ് അതിലേക്ക് പിടിപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ പൈപ്പ് കൊണ്ടുപോയിട്ട് ആ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫാം ഇവിടെ ശരിയായിരിക്കുകയാണ്. ഇനി കുറച്ച് മിനുക്ക് പണി കൂടി ഇതിന് ബാക്കിയുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം അവിടെ നിന്ന് പമ്പിൽ ഒഴുകി വരുമ്പോൾ മൊത്തം സ്ഥലത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇതിൻ്റെ ഫാമിൻ്റെ ഇടയിൽ തന്നെ ക്ലേ കൊണ്ട് ചെറിയൊരു വരമ്പ് കെട്ടി കൊടുക്കണം. ചെറിയൊരു തിണ്ട്, എന്നിട്ട് ആ തിണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു സ്ട്രോ അല്ലെങ്കിൽ കുറച്ച് പൈപ്പ്, ബലമുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ട് ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുക. അവിടെ നിന്ന് വരുന്ന വെള്ളം അതിൻ്റെ ഉള്ളിലൂടെ ട്രേയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഹോള് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വരുന്ന ചാല് ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് വെള്ളം ആ ഫാമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ നേരത്തെ പുല്ലിൽ നിന്ന് കുറച്ച് പുല്ലുകളൊക്കെ ആ വരുന്ന ചാലിൻ്റെ സൈഡിൽ കുത്തി കൊടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഫാമിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വരുന്ന ചാലിന് ഞാൻ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് യോജിച്ച കളറ് കുറച്ച് മണ്ണിൻ്റെയും നീല കളറൊക്കെ കൊടുത്തിട്ട് ആ ചാലും ഞാൻ ഭംഗിയാക്കി എടുത്തു. ഇപ്പോൾ നമ്മളെ ഫാമിൻ്റെ പണിയൂടെ കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിൻ്റെ കളർഫുൾ കൊടുക്കാം. ഇനി കൂടുതൽ തെങ്ങ് പിടിപ്പിക്കാം, അതുപോലെ തന്നെ പശുവിനെ മറ്റേ അല്ലേ അവിടെ പശുവിനെ വെച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പാടായതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ പച്ച കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കളറൊക്കെ അടിച്ചു കൊടുത്തു. കണ്ട അതിലേക്കിടെ വെള്ളം വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. മോനിക്ക് ഇത് സയൻസ് എക്സിബിഷന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഫാമാണ്, വർക്കിംഗ് മോഡൽ ഫാമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.